അവസാന സുറിയാനി മെത്രാനായ മാർ അബ്രഹാമിന്റെ കാലശേഷം 1887 കേരളത്തിലെ സുറിയാനി കത്തോലിക്കർക്ക് അവരുടേതായ ഒരു രൂപതാ സംവിധാനം നിലവിൽ വന്നത്. അതിനും ഒരു വർഷം മുമ്പ് കേരളത്തിലെ അതിപുരാതനമായ കൊടുങ്ങല്ലൂർ രൂപത മാർപ്പാപ്പ നിർത്തലാക്കുകയും കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർക്കായി വരാപ്പുഴ അതിരൂപത നിലവിൽ വരികയും ചെയ്തു. സിറമലബാർ സഭയിലെ വിശ്വാസികൾക്കായി രൂപപ്പെട്ട രണ്ട് രൂപതകൾ ഒന്ന് തൃശൂരും ഒന്ന് കോട്ടയവുമായിരുന്നു. പുതിയതായി രൂപപ്പെട്ട ഈ സുറിയാനി കത്തോലിക്ക രൂപതകളുടെ ബിഷപ്പുമാർ പക്ഷേ ലത്തീൻ ഭരണാധികാരികളായിരുന്നു. 1896 മാർപ്പാപ്പ ഈ രണ്ട് രൂപതകളെ വിഭജിച്ച് എറണാകുളം കൂടി ആസ്ഥാനമാക്കി ഒരു പുതിയ രൂപതയും ചങ്ങനാശ്ശേരി രൂപതയും രൂപപ്പെടുത്തുന്നു. പുതുതായി രൂപപ്പെട്ട മൂന്ന് രൂപതകളിൽ അലോഷ്യസ് പാഴേപ്പറമ്പിൽ എറണാകുളത്തെയും മാത്യു മാക്കിൽ കോട്ടയത്തെയും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെയും ജോൺ മേനാച്ചേരി തൃശൂരെയും ബിഷപ്പുമാരായിരുന്നു. രസകരമായ കാര്യം, എറണാകുളം വികാരിയത്തിന്റെ ബിഷപ്പായി നിയമിച്ച അലോഷ്യസ് പാഴേപ്പറമ്പിൽ നേരത്തെ തദ്ദേശീയ മെത്രാന്മാർ വേണം എന്ന ആവശ്യം ലത്തീൻ ബിഷപ്പുമാരുടെ മുന്നിൽ ഉന്നയിച്ചതിന് കാർമലൈറ്റ് ഓർഡറിൽ നിന്ന് പുറത്താക്കപ്പെട്ട വൈദിക സംഘത്തിന്റെ നേതാവ് കൂടിയായിരുന്നു. ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ മൂന്ന് മെത്രാന്മാരുടെയും ആദ്യത്തെ പ്രയോറിറ്റി തന്നെ ബിഷപ്പുമാർ നിർവഹിക്കേണ്ട ചുമതലകളിൽ വേണ്ട ആരാധനാക്രമം എന്തായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിലാണ് സിറോ മലബാർ സഭയിൽ അന്നത്തെ തദ്ദേശീയ മെത്രാന്മാർ ഇല്ലാത്തതിനാൽ ലാറ്റിൻ ബിഷപ്പുമാർ അവരുടെ പൊഹിന്ദിക്കൽ, അതായത് ലാറ്റിൻ സഭയുടെ ബിഷപ്പുമാർക്ക് വേണ്ടിയുള്ള ആരാധനാക്രമമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സിറോ മലബാർ സഭയ്ക്ക് സ്വതന്ത്രമായ ഒരു ആരാധനാക്രമം അന്ന് നിലനിൽക്കാത്തതിനാൽ ഈ മൂന്ന് ബിഷപ്പുമാരും റോമൻ പൊന്തിഫിക്കൽ, അതായത് റോമൻ മെത്രാന്മാരുടെ ആരാധനാക്രമം ആണ് സുറിയാനിയിലേക്ക് തർജ്ജിമ ചെയ്യാനായി റോമിനോട് ആവശ്യപ്പെട്ടത്. ഈ മൂന്ന് ബിഷപ്പുമാരിൽ അലോഷ്യസ് പാഴേപ്പറമ്പിലും മാത്യു മാക്കിലും 1599 ശേഷം കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ തദ്ദേശീയ മെത്രാന്മാരായിരുന്ന പറമ്പിൽ മാർ ചാണ്ടി, കരിയാറ്റിൽ മാർ യൗസേഫ് എന്നീ മെത്രാന്മാർ ഉപയോഗിച്ചിരുന്ന ആരാധനാക്രമം, അതായത് അവർ റോമൻ ആരാധനാക്രമം സുറിയാനിയിലേക്ക് തർജ്ജിമ ചെയ്തത് സിറോ മലബാർ സഭയിലെ പുതിയ മെത്രാന്മാർ ഉപയോഗിക്കണം എന്ന് റോമിനെ അറിയിച്ചപ്പോൾ തൃശൂർ ബിഷപ്പായിരുന്ന ജോൺ മെനാച്ചേരി റോമൻ ആരാധനാക്രമത്തിന്റെ സുറിയാനിയിലേക്കുള്ള പുതിയ തർജ്ജിമയാണ് ആവശ്യം എന്ന് വാദിച്ചു. തുടർന്നുള്ള ഏകദേശം 15 ഈ റോമൻ പൊന്തിഫിക്കൽ സുറിയാനിയിലേക്കുള്ള തർജ്ജിമ നടത്തുന്നതിനായി ഈ മൂന്ന് ബിഷപ്പുമാരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഏകദേശം 15 ആയിട്ടും ഈ തർജ്ജിമ പൂർണ്ണമാകാത്ത സമയത്ത് അന്നത്തെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ സലസ്കി ഇങ്ങനെ എഴുതി: ഈ ബിഷപ്പുമാരുടെ ഉള്ളിൽ തന്നെ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ഇത് ഇമ്മാനുവൽ നിധിയാര്, അതായത് കുറവിലങ്ങാട് പള്ളിയിലെ നിധിയിരിക്കൽ മാണിക്കത്തനാരുടെയും മറ്റു സുറിയാനി ആരാധനക്രമം ആവശ്യപ്പെടുന്ന ജനങ്ങളുടെയും സമ്മർദ്ദത്താലാണെന്ന് സലസ്കി വിശ്വസിക്കുന്നു. വിചിത്രമായ ഒരു കാര്യം, ഈ സുറിയാനി ബിഷപ്പുമാരുടെ ആദ്യത്തെ ശ്രമം തന്നെ കേരളത്തിലെ സുറിയാനി കത്തോലിക്കർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അവരുടെ ആരാധനാക്രമം പഴയ രീതിയിൽ പുനരുദ്ധരിക്കാനല്ല, മറിച്ച് അവരുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ആരാധനാക്രമത്തിന് വേണ്ടിയാണ്. അതിനായി ലത്തീൻ ആരാധനാക്രമം സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനാണ് ഈ ബിഷപ്പുമാർ മാറി മാറി ശ്രമിച്ചത്. ഈ ഒരു ശ്രമം ഏകദേശം 1931 തുടർന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് പോലും ഈ ആരാധനാക്രമം റോമിന് തൃപ്തികരമാകുന്ന രീതിയിൽ തർജ്ജമ ചെയ്യാനായി കേരളത്തിലെ തദ്ദേശീയരായ മെത്രാന്മാർക്ക് സാധിച്ചില്ല. ഇതിനിടയ്ക്ക് 1923 December 21 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെടുകയും എറണാകുളം വികാരിയത്ത് ഒരു അതിരൂപതയായി ഉയർത്തപ്പെടുകയും ചെയ്തു. മറഗസ്റ്റിൻ കണ്ടത്തിൽ പുതുതായി രൂപപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. പിന്തുടർന്നു വന്ന 45 ഇദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി തുടർന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള അഗസ്റ്റിൻ കണ്ടെത്തലിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെ പരിപൂർണമായ ഒരു ലത്തീൻ വൽക്കരണം എന്നതിലുപരി ഭാരതത്തിലെ സഭ, അതായത് സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. കേരളത്തിലെ സുറിയാനി കത്തോലിക്ക സഭ മലയാളികൾക്ക് പുറത്ത് ഭാരതത്തിലെ മറ്റ് സമൂഹങ്ങൾക്കുള്ളിലേക്കും കടന്നു ചെല്ലുക എന്ന ആശയത്തോടുകൂടി കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം കൂടുതൽ ഭാരതവൽക്കരിക്കുകയും അതുവഴി വിജാതീയ സമൂഹങ്ങളിൽ ഈ ആരാധനാക്രമത്തിന് ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിക്കുമെന്നും മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ വിശ്വസിച്ചു. അതിനാൽ തന്നെ കേരളത്തിലെ സഭയുടെ ആരാധനാക്രമം ഭാരതവൽക്കരിക്കുക എന്ന ആശയത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തന്നെയാണ്. മാർ അഗസ്റ്റിൻ കണ്ടത്തിലിന്റെ കാലമായപ്പോഴേക്കും ഭാരതത്തിലെ സഭയുടെ
ലത്തീൻ വൽക്കരണം എന്നതിലുപരി ഭാരതത്തിലെ സഭ ഒരു അപ്പസ്തോലിക സഭയാണ് എന്നുള്ള ആശയം അടിസ്ഥാനമാക്കി ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം ഭാരതവൽക്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആർച്ച് ബിഷപ്പ് മാറി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ 1952 മാർത്തോമാ സ്ലിഹായുടെ ഭാരത സന്ദർശനത്തിന്റെ 19 നൂറ്റാണ്ടുകൾ തെളിയുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് മാർ അഗസ്റ്റിൻ കണ്ടത്തിലായിരുന്നു. അദ്ദേഹം അക്കാലത്ത് സ്വീകരിച്ച ചില നടപാടുകൾ പരിശോധിക്കാം. എന്നാൽ തോമസ് ലിഹായുടെ ഭാരത സന്ദർശനത്തിന്റെ ജൂബിലിയും ഫ്രാൻസിസ് സേവിയറിന്റെ ഭാരത സന്ദർശനത്തിന്റെ 400 വർഷങ്ങൾ തികയുന്ന ജൂബിലിയും ഒരുമിച്ചു വന്നതിനാൽ ഇതിനെ സംബന്ധിച്ച് റോമിൽ നിന്നും മാർപ്പാപ്പ പുറപ്പെടുവിച്ച മാർഗരേഖയിൽ ഫ്രാൻസിസ് സേവിയറിന്റെ ഭാരത സന്ദർശനത്തിന്റെ വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മറ്റു മെത്രാന്മാരുടെ അഭിപ്രായം മുഖവിലയ്ക്കെടുക്കാതെ ആ ആഘോഷ പരിപാടികൾ പരിപൂർണമായി നിർത്തിവെക്കാനും അന്ന് കേരളത്തിലുണ്ടായിരുന്ന മാർപ്പാപ്പയുടെ പ്രതിനിധിയോട് റോമിലേക്ക് പോയി ആ മാർഗരേഖ തിരുത്തി തോമസ് ലിഹായുടെ ഭാരത സന്ദർശനത്തിന്റെ വിവരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുവരാനും ആവശ്യപ്പെട്ടു. ഈ വിവരണം ഉൾപ്പെടുത്തി തിരിച്ചെത്തിയ മാർപ്പാപ്പയുടെ പ്രതിനിധിയോട് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പത്രോസ് എന്ന അപ്പസ്തോലന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ മറ്റൊരു അപ്പസ്തോലനായ മാർ തോമസ് ലിഹായുടെ മക്കളാണ്. ഈ ഒരു അവസരത്തിലും കേരളത്തിലെ സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ അഭിമാനിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഭാരതത്തിലെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഒരു സുറിയാനി ആരാധനാക്രമം വിലങ്ങുതടിയാകുമോ എന്നുള്ള ധാരണയിലാവാം മാർ അഗസ്റ്റിൻ കണ്ടത്തിലിന്റെ ആലോചനകളിലെല്ലാം കേരളത്തിലെ സഭയുടെ ആരാധനാക്രമം വീണ്ടും പരിപൂർണമായി കൽതായ ആരാധനാക്രമമാക്കുന്നതിലുപരി ഒരു ഭാരതീയ ആരാധനാക്രമം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നത്. ഇതിനായി അദ്ദേഹം കേരളത്തിലെ സുറിയാനി കത്തോലിക്കർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരാധനാക്രമം പരിപൂർണമായും ഒരു കൽതായ ആരാധനാക്രമം അല്ലെന്നും ഏകദേശം 300-400 വർഷങ്ങൾ കൊണ്ട് റോമൻ ആരാധനാക്രമവും സുറിയാനി ആരാധനാക്രമവും ചേർന്നതുകൊണ്ട് ഒരു മലബാർ റൈറ്റ് അഥവാ മലബാർ ആരാധനാക്രമം രൂപപ്പെട്ടിരുന്നു. ആ ആരാധനാക്രമത്തിൽ വീണ്ടും ഭാരതീയ വൽക്കരണമായിരിക്കണം കേരളത്തിലെ സഭയുടെ ലക്ഷ്യം എന്നും ഒരു ധാരണ വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ 1952 യൂജിൻ കർദിനാൾ സ്റ്റിസെറൻ, അദ്ദേഹം കോളേജ് ഓഫ് കർദിനാൾമാരുടെ ഡീനായിരുന്നു, അദ്ദേഹം 1953 കൊടുങ്ങല്ലൂരിൽ എത്തുകയും മാർ തോമസ് ലിഹായുടെ ഓർത്തോണയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകൾ കേരളത്തിലെ കൊടുങ്ങല്ലൂരുള്ള പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. കർദിനാൾ ടെസറാൻഡിന്റെ കാലമായപ്പോഴേക്കും വത്തിക്കാൻ പൗരസ്ത്യ സഭകളിൽ ലത്തീൻ രീതികൾ അടിച്ചേൽപ്പിക്കുന്നത് സഭയുടെ അപ്പസ്തോലികവും കത്തോലിക്കവുമായ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ റോമിലെ ഓറിയന്റൽ കോൺഗ്രഷൻ സീറോ മലബാർ സഭയുടെ ഇനിയുമുള്ള ലത്തീൻ വൽക്കരണത്തിന് കടിഞ്ഞാണിട്ടു. എന്നാൽ കേരളത്തിൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിലിന്റെ പിൻഗാമിയായി കടന്നു വന്ന മാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ കാലമായപ്പോഴേക്കും തന്റെ പൂർവികനായ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തുടങ്ങിവെച്ച സഭയുടെ ആരാധനാക്രമത്തെ ഭാരതവൽക്കരിക്കുക എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം തന്റെ ദൗത്യമായി തന്റെ മുൻഗാമിയിൽ നിന്ന് ഏറ്റെടുത്തു. റോമിനെഴുതിയ ഒരു കത്തിൽ മാർ പാറേക്കാട്ടിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം ലത്തീൻ വൽക്കരിക്കുകയോ കൽതായ വൽക്കരിക്കുന്നതിനോ അനുകൂലമല്ല. പകരം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ ഭാരതവൽക്കരിക്കാനാണ്. മെത്രാന്മാരുടെ ആശയത്തിന്റെ പിൻബലം വന്നിരുന്നത് ചില ലത്തീൻ മെത്രാന്മാരുടെ പിന്തുണയോടുകൂടിയാണ്. അതായത് കേരളത്തിലെ സഭ പ്രക്ഷിത പ്രവർത്തനത്തിന് ഭാരതത്തിന്റെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വിജാതീയരായ ഹിന്ദുക്കൾക്ക് സഭയുടെ ആരാധനാക്രമം കൂടുതൽ താല്പര്യം ജനിക്കുന്നതിനായി ഹൈന്ദവ ബിംബങ്ങളെ അഥവാ ഹൈന്ദവ ആരാധനാക്രമ രീതികളെ സഭയുടെ ആരാധനാക്രമ രീതികളുമായി സമന്വയിപ്പിക്കുക എന്നൊരു ആശയമാണ് ഭാരതവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ റോം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അതിന്റെ പാരമ്പര്യമായ കൽതായ സുറിയാനി ആരാധനാക്രമത്തിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിച്ചത്. ഇന്ന് സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന കൽതായവൽക്കരണം, ഭാരതവൽക്കരണം, ലത്തീൻവൽക്കരണം എന്നീ ആശയങ്ങളിൽ ഭാരതവൽക്കരണത്തിന് ബഹുഭൂരിപക്ഷം പേരും പൈതൃകം നൽകുന്നത് കർദിനാൾ പാറേക്കാട്ടിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് കർദിനാൾ പാറേക്കാട്ടിൽ തന്റെ മുൻഗാമിയായ അഗസ്റ്റിൻ കണ്ടത്തിൽ നിന്ന് കൈക്കൊണ്ട ഒരാശയം മാത്രമാണ്. 1955 ചില വത്തിക്കാൻ ഓഫീസുകൾ കേരളത്തിലെ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി കൽതായ ആരാധനാക്രമം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ആർച്ച് ബിഷപ്പ് കണ്ടത്തിൽ അതിന് നൽകിയ മറുപടി ഇതിന് വ്യക്തമായ ഒരു തെളിവാണ്. ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചുവന്ന ശുദ്ധരായ ഇന്ത്യക്കാരാണ്. ഞങ്ങൾ വംശീയമായ ഇന്ത്യക്കാരാണ്. ഞങ്ങളുടെ പൂർവികരിൽ നല്ലൊരു പങ്കും മലബാറിലെ ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കളിൽ നിന്ന് സെന്റ് തോമസ് വഴി പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. അതിനാൽ ഞങ്ങൾ അപ്പസ്തോലിക ക്രിസ്ത്യാനികളാണെന്നറിയപ്പെടുന്നു. സെന്റ് തോമസിന്റെ കാലം മുതൽ ഞങ്ങളുടെ ആളുകൾ അവരുടെ സ്വന്തം തദ്ദേശീയ ഭാഷയിൽ ആരാധന നടത്തിയിരുന്നു. ഒരു പക്ഷേ
സെന്റ് തോമസ് അവതരിപ്പിച്ച സുറിയാനിയിലെ ചില അത്യാവശ്യ ഭാഗങ്ങൾ ഒഴികെ പീഡനങ്ങളും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും മൂലം ഞങ്ങൾക്ക് ആരാധന നടത്താൻ കഴിയാതെ വന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾ 4-ാം നൂറ്റാണ്ടിന് ശേഷം സുറിയാനി വൈദികർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത്. ഞങ്ങളുടെ ആളുകൾ ഇപ്പോഴും സ്വന്തം ഭാഷയിൽ തന്നെയാണ് ആരാധനാക്രമങ്ങൾ നടത്തുന്നത്. അപ്പസ്തോലിക ആചാരം അഥവാ ഇപ്പോഴും ഞങ്ങളുടെ ആളുകൾ സ്വന്തം ഭാഷയിൽ ആരാധനാക്രമങ്ങൾ ചൊല്ലി ശുദ്ധ ഇന്ത്യക്കാരായി തുടരുന്നു. കേരളത്തിലെ അപ്പസ്തോലിക ആചാരം ശുദ്ധമായ കൽദായൻ ആചാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം 3.5 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ലാറ്റിൻ ആരാധനാക്രമം നൂറ്റാണ്ടുകൾക്കിടയിൽ സൗകര്യപ്രദമായ പൊരുത്തൽ പിടലുകൾക്കും പരിഷ്കാരങ്ങൾക്കും വിധേയമാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ആരാധനാക്രമത്തിൽ ഒരു പരിഷ്കരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്കാരുടെ മുഴുവൻ മതപരിവർത്തനത്തിന് ഇത് സഹായകരമായേക്കും. ആർച്ച് ബിഷപ്പ് മാർക്കാണ്ഡത്തിലെ ഈ മുകളിൽ പറഞ്ഞ എഴുത്തിൽ നിന്നും ഏകദേശം വളരെ വ്യക്തമായിട്ടുണ്ട്. ഭാരതീയ ആരാധനാക്രമം, ഭാരതീയമായ ഒരു സഭ, അപ്പസ്തോലിക റൈറ്റ്, അതായത് അഗസ്റ്റിൻ കണ്ടത്തിലിന്റെ കാലത്താണ് തോമസ് ലീഹ ഇവിടെ വന്നെന്നും ഇവിടെ ഒരു തദ്ദേശീയ ആരാധനാക്രമം, പിന്നീട് വന്ന കൽദായ ബിഷപ്പുമാർ ആ തദ്ദേശീയ ആരാധനാക്രമം ഇല്ലാതാക്കിയാണ് സുറിയാനി ആരാധനാക്രമം കേരളത്തിൽ അടിച്ചേൽപ്പിച്ചതെന്നുള്ളൊരു വാദത്തിന്റെ ഉപജ്ഞാതാവ് മാർ അഗസ്റ്റിൻ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഈ ആശയം പിന്നീട് വന്ന കർദിനൽ പാറക്കാട്ടിൽ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ ഭാരതവൽക്കരണം എന്ന പ്രക്രിയ വളരെ വിചിത്രമായ ചില തലങ്ങളിലേക്ക് ഉയരുകയും റോം അതിന് തടയിടുകയും അവസാനം അദ്ദേഹം രാജി സമർപ്പിക്കുകയുമാണ് ഉണ്ടായത്. കർദിനാൽ പാറേക്കാട്ടിൽ നിന്നും ഈ ആശയം വീണ്ടും ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് ഇന്ന് റോഡിൽ കർദിനാളിനെതിരെ പ്രതിഷേധിക്കുന്ന കൽദായവൽക്കരണം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുകയില്ലെന്നും ഞങ്ങൾക്ക് വേണ്ടത് ജനാഭിമുഖ കുർബാനയാണെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്രമായ ഒരു ആരാധനാക്രമം ഉണ്ടെന്ന് വാദിക്കുന്ന വൈദികർ ഇവർ പിന്തുടരാൻ ശ്രമിക്കുന്നത് 1930കൾ മുതലെങ്കിലും ഉയർന്നു വന്ന കേരളത്തിലെ സഭയെ പരിപൂർണമായും ഭാരതവൽക്കരിക്കുകയും കേരളത്തിലെ സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം പരിപൂർണമായും ഒരു ഇന്ത്യൻ ആരാധനാക്രമമാകുകയും വേണമെന്ന് വാദിച്ച ബിഷപ്പുമാരുടെ ആശയങ്ങളെയാണ്. എന്നാൽ റോമിലെ അവസ്ഥ വ്യത്യസ്തമായിരുന്നു. 1952 സെന്റ് തോമസ് ക്രിസ്ത്യാനികളെ അവരുടെ ഭാരതവൽക്കരണം, ലത്തീൻവൽക്കരണം തുടങ്ങിയ ആശയങ്ങളിൽ നിന്ന് ഉണർത്തിയത് അന്നത്തെ ഓറിയന്റൽ ചർച്ചുകളുടെ പ്രിഫെക്റ്റ് ആയിരുന്ന കർദിനാൾ ടീസരൻ്റ് ആയിരുന്നു. സീറോ മലബാർ സഭയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം അതിന്റെ ചരിത്രം എനിക്കറിയാം. ഇപ്രകാരം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ ചരിത്രം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ്. അതിനുശേഷം ഈ ഭാരതവൽക്കരണം എന്നുള്ള ആശയം വളരെ ശക്തമായി തന്നെ കേരളത്തിലെ സഭയിൽ നടന്നു വന്നു. റോമിന്റെ ശക്തമായ എതിർപ്പ് ഇതിനുണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ സഭയിൽ അതിന്റെ പുരാതനമായ കൽദായ ആരാധനാക്രമം പുനഃസ്ഥാപിക്കുന്നതിന് പകരം ഭാരതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടന്നു. അതിന്റെ ഭാഗമായി ആരാധനാക്രമത്തിൽ ആരതി പൂജ, ഭാരതീയ പൂജ എന്ന പേരിൽ ഒരു ആരാധനാക്രമം തന്നെ രൂപപ്പെട്ടു. രഹസ്യമായും പരസ്യമായും പല വൈദികരും ആരാധനാ രീതികൾ അനുഷ്ഠിക്കാൻ ശ്രമിച്ചു. ഇന്നും കേരളത്തിൽ വാഗമണ്ണിലെ കുരിശുമല ആശ്രമം, ഇതിനു മുമ്പ് കർണാടകത്തിലെ ധർമ്മരം ആശ്രമത്തിൽ, സീറോ മലബാർ സഭയുടെ മറ്റു മിഷൻ രൂപതകളിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ആരാധനാ രീതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇത്തരം ഭാരതവൽക്കരണ ശ്രമങ്ങൾ മറ്റു സമുദായങ്ങൾ, വിശിഷ്യ ഹൈന്ദവ സമൂഹം വളരെ നെഗറ്റീവായിട്ടാണ് കണ്ടത്. കാരണം മതമാറ്റത്തിനുള്ള ഒരു ശ്രമമായാണ് അവർ ഇതിനെ കണ്ടത്. അതിന്റെ കാരണം അവരുടെ ആരാധനാക്രമങ്ങൾ അതേപടി കോപ്പിയടിച്ച് ക്രിസ്ത്യൻ വൽക്കരിച്ച് അവരുടെ ഇടയിൽ വൻതോതിൽ മതമാറ്റം നടത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹമായി സീറോ മലബാർ സഭ മാറി. ഇതിനെക്കുറിച്ച് പ്ലാസിഡ് പൊടിപ്പാറ പ്രകാരം പറഞ്ഞു: 2000 വർഷത്തോളം കേരളത്തിൽ ജീവിച്ചിട്ടും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഭാരതീയരല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി അവരെ ഭാരതവൽക്കരിക്കാനായി പ്രകാരമൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നൊരു സംശയമാണ്. എന്നാൽ റോം പാറേക്കാട്ടിലിന്റെ രാജി ആവശ്യപ്പെട്ടതിന് ശേഷം പാറേക്കാട്ടിലിന്റെ ആശയങ്ങൾ വീണ്ടും പിന്തുടർന്ന വൈദികർ അവരുടേതായ രീതിയിൽ ഒരു ഭാരതീയ ആരാധനാക്രമം രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമരങ്ങൾ തുടർന്നു. അതിനുശേഷം 1992 സീറോ മലബാർ സഭയെ മാർപ്പാപ്പ ഒരു മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയായി രൂപീകരിക്കപ്പെട്ടപ്പോൾ കർദിനാൽ പാറേക്കാട്ടിലിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി കടന്നു വന്നത് അന്നത്തെ ചങ്ങനാശ്ശേരി ബിഷപ്പായിരുന്ന മാർ ആന്റണി പടിയറയാണ്. എന്നാൽ 1992 മുതൽ 1995 വരെ പോണ്ടിഫിക്കൽ ഡെലിഗേറ്റായ ബാർ അബ്രഹാം കാട്ടുമന കൂടി അദ്ദേഹത്തിനൊപ്പം പറഞ്ഞു നിർവഹിച്ചു. കാരണം
എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാധനാക്രമങ്ങളും അന്നത്തെ കർദിനാൽ പാറേക്കാട്ടിലിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത അദ്ദേഹത്തിന്റെ ആരാധനാക്രമം ഭാരതവൽക്കരിക്കുക എന്നുള്ള ആശയം കൈക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതേസമയം പ്ലാസിഡ് പൊടിപ്പാറയെ പോലെയുള്ള വൈദികരുടെ ശ്രമഫലമായി അന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപത അവരുടെ കൽതായ ആരാധനാക്രമം പരിപൂർണമായും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തുടർന്നു. അതോടുകൂടി കർദിനാൽ പാറേക്കാട്ടിലിന് ശേഷം സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ആന്റണി പടിയറയുടെ കാലത്ത് ഒരേ സമയം തന്നെ അപ്പസ്തോലിക് ഡെലിഗേറ്റായി വന്ന അബ്രഹാം കാട്ടുമന കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം നിർവഹിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അതായത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെ എറണാകുളം അങ്കമാലി അതിരൂപത അംഗീകരിക്കില്ലെന്നും അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഭാരതവൽക്കരണ നിലപാടുകളെ ചങ്ങനാശ്ശേരി അതിരൂപത അംഗീകരിക്കില്ലെന്നും തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മാർ ആന്റണി കർദിനാൽ പടിയറയ്ക്ക് ശേഷം 1997 സീറോ മലബാർ സഭയുടെ പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മാർ ജോസഫ് പൗവത്തിൽ സഭാ സിനഡിൽ ഉള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെടും എന്നുള്ള ഒരവസ്ഥ എത്തിയപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പരസ്യമായി പ്രതിഷേധത്തിനിറങ്ങി. ഇതിന്റെ ഫലമായാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ അന്നത്തെ പാരമ്പര്യവാദികളായ സഭയുടെ അടയാളം എന്ന് രേഖപ്പെടുത്താൻ സാധിക്കുന്ന പേർഷ്യൻ കുരിശിന്റെ രൂപം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പരസ്യമായി കത്തിച്ചത്. അതിനുശേഷം ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന നിലയിലാണ് അന്ന് ലത്തീൻ രൂപതയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മാർ വർക്കി വിധേയത്തിനെ റോം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. എന്നിരുന്നാൽ തന്നെയാണെങ്കിലും റോമോ സീറോ മലബാർ സിനഡോ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ഡിസ്പെൻഷൻ അഥവാ ഒഴിവ് നൽകുക മാത്രമായിരുന്നു മാർ വർക്കി വിധേയത്തിന് മുൻപിലുണ്ടായിരുന്ന മാർഗം. അതിനാൽ തന്നെ അദ്ദേഹം ഒഴിവുകളുടെ കർദിനാൾ എന്ന് അറിയപ്പെട്ടിരുന്നു. എന്നാൽ 2022 ആകുമ്പോഴേക്കും സീറോ മലബാർ സിനഡിലെ 35 രൂപതകളിൽ 34 രൂപതകളും ഒരേ ആരാധനാക്രമത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയും മാറാതെ നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഏകദേശം 1930 മുതൽ അവരുടെ ബിഷപ്പുമാർ മുൻപോട്ട് വെച്ച ഒരാശയം അത് ഏത് രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിയെന്ന് ഈ രൂപതയിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കുകയും അവരുടെ ആരാധനാക്രമം ഭാരതീയമായിരിക്കണമോ അതോ അവരുടെ പാരമ്പര്യമായ സുറിയാനി ആരാധനാക്രമം വേണമോ എന്ന് സ്വയം തീരുമാനമെടുക്കാതെ അതിന് ഓരോ രൂപതയിലെ ഓരോ പള്ളികളിലെയും വിശ്വാസികളെ ഇത്തരം കാര്യങ്ങൾ ചരിത്രപരമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് അവരുടെ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുവാനുള്ള ഒരു അവസരം സഭ ഉണ്ടാക്കാത്തടത്തോളം കാലം കേവലം വൈദികരുടെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമായിരിക്കും ഒരു രൂപതയുടെ അഭിപ്രായം എന്ന നിലയിൽ മുൻപോട്ട് വരിക.